ഉത്സവങ്ങളുടെ നാടാണ് നമ്മുടെ കൊച്ചു കേരളം. മുത്തുക്കുടയും നെറ്റിപ്പട്ടവും വെൺചാമരവും താലപ്പൊലിയും മാനത്ത് വർണ്ണവിസ്മയങ്ങൾ തീർക്കുന്ന വെടിക്കെട്ടും നിറഞ്ഞതാണ് നമ്മുടെ ഉത്സവങ്ങൾ. ഉത്സവങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ് ആനകൾ. ആനകളില്ലാത്ത ഉത്സവം മലയാളിക്ക് ചിന്തിക്കാൻ കൂടി കഴിയാത്ത ഒന്നാണ്. ഇതാ ഈ പത്രമാധ്യമങ്ങളിലെല്ലാം ആനകളും പാപ്പാന്മാരും തമ്മിലുള്ള ശീത മത്സരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. ആനയ്ക്കാണോ പാപ്പാനാണോ ശരിക്കും ഈ നാട്ടിൽ മതം നൽകിയിരിക്കുന്നത്? ശ്രദ്ധിക്കൂ. രട്ടാട്ടി പുറകാലോടെ കടിച്ചാൽ മതലിന്റെ അപ്പുറം പോയി കിടക്കും. വൃത്തിയിട്ട ശവം നിങ്ങൾക്ക് വളർത്തണ നേരം കൊണ്ട് വല്ല പൂച്ചണ കഴിച്ച് വളർത്തിയ വാലാട്ടി കാണിക്കും. എന്റെ ചേട്ടാ, ഞാൻ മലയാള മനോരമ ദിനപത്രത്തിൽ നിന്ന് വരികയാണ്. പോണോ ചേട്ടൻ? ഒന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ചേട്ടന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഒരു ലേഖനം തയ്യാറാക്കാൻ വേണ്ടി വന്നതാ. ചെറുപ്പക്കുളത്തിലാണോ? എന്താണ് ചേട്ടൻ ഇങ്ങനെ തറുതലൊക്കെ പറയണത്? അപ്പൊ ചേട്ടനെ കുറിച്ചും ചേട്ടന്റെ ആനയെ കുറിച്ചും ചേട്ടന്റെ ജീവിതത്തെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. ഏഹ്, കേരളത്തിൽ വളരെ പ്രശസ്തനായിട്ടൊരു പാപ്പാനാണല്ലോ ചേട്ടൻ. അപ്പൊ അങ്ങനെ എല്ലാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ചേട്ടൻ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. ഒന്നാമത്തെ ചോദ്യത്തിൽ കിടക്കാലോ. ചേട്ടാ, ആനയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ആനയുടെ പ്രധാനപ്പെട്ട ലക്ഷണം എഴുതിക്കോ. ആനക്ക് രണ്ട് കൊമ്പുണ്ടാവും, രണ്ട് കൊമ്പ്, അതിന്റെ ഇടയ്ക്ക് ഒരു തുമ്പിക്കൈ ഉണ്ടാവും, നാല് കാലും ഒരു വാലും രണ്ട് ചെവിയും ഉണ്ടാവും. ഇതാണ് ആനയുടെ പ്രധാനപ്പെട്ട ലക്ഷണം. ഇത് ഏത് പോലീസുകാരനും അറിയാതെ. അപ്പൊ പക്ഷേ ശരിക്കുള്ള ആന എന്ന് പറഞ്ഞാൽ പറ കറുത്തിരിക്കും. അതാണ് ആന. അതാണ് ആനയുടെ പ്രധാനപ്പെട്ട ലക്ഷണം അല്ലേ? സന്തോഷം ചേട്ടാ. ചേട്ടാ, അതവിടെ നിന്നോട്ടെ. ഞാൻ പോയതിനു ശേഷം നിങ്ങളുടെ സർക്കസ് ഒക്കെ. ചേട്ടാ, ആന ചെവിയായിട്ട് എന്തുകൊണ്ട്? അഹങ്കാരം. അല്ല, അഹങ്കാരം കൊണ്ട് നിനക്ക് രണ്ട് ചെവിയുണ്ട്, നീ ആട്ടണ്ടാ? ഇല്ല ഇല്ല, എനിക്ക് രണ്ട് ചെവിയുണ്ട്, ഞാൻ ആട്ടണ്ടാ? ഇല്ല. അപ്പൊ നമുക്ക് അഹങ്കാരം ഇല്ല, അതിന്റെ അഹങ്കാരം. അപ്പൊ അതിന്റെ അഹങ്കാരം കൊണ്ടാണ് ചെവി ആട്ടണത്. വളരെ നല്ലൊരു ഉത്തരമാണ്. ഈ ആനയുടെ ഭക്ഷണ രീതി എങ്ങനെയൊക്കെയാണ്? ഭക്ഷണ രീതി എന്ന് പറഞ്ഞാല് ഞാൻ ഒരു ചായ കുടിച്ചാല് 25 ചായ മേടിച്ച് ആനക്ക് കൊടുക്കും. വെരി ഗുഡ്. 25 ചായ. അതുപോലെ തന്നെ ഞാൻ ഒരു ഒരു ബീഡി വലിച്ച 25 പൊതു ബീഡി ആനക്ക് മേടിച്ചു കൊടുക്കും. അപ്പൊ ചേട്ടൻ ഒരു ഊണ് കഴിച്ചാലോ? ഞാൻ ചോറ് തന്നാ 100 ചോറ് എന്റെ അച്ഛൻ മേടിച്ചു കൊടുക്കുവോ? കൊടുക്കുവോ? അപ്പൊ ചോറിന്റെ അരി അവിടെ നിൽക്കട്ടെ, ബാക്കി ചോദിക്കും. ക്യാൻസൽ ചെയ്ത് ക്യാൻസൽ ചെയ്ത്. ചേട്ടാ, സാധാരണ മനുഷ്യന് അസുഖം വന്നാൽ ഇപ്പൊ നമുക്ക് തലവേനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിക്സൊക്കെ പെട്ടാറില്ലേ, അതിൽ പനി വന്നു കഴിഞ്ഞാൽ ഗുളിക കഴിക്കാറില്ലേ, ഈ ആനക്ക് അസുഖം വന്നാൽ എങ്ങനെയാണ് അതിന്റെ ഒരു ഒരു ചികിത്സാ രീതി? ആനക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ തലവേദന വന്നു കഴിഞ്ഞാൽ ഞാൻ 25 ഡപ്പി അമൃതാഞ്ജനം മേടിച്ചിട്ട് ആനയുടെ മസ്തകത്തു നിന്ന് ഇങ്ങനെ പുരട്ടും. 25 ഡപ്പി അമൃതാഞ്ജൻ. ആ, ഇപ്പൊ ഒരു പനി വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു ഒരു 100 പാരസിറ്റമോളും മേടിക്കും. 100 പാരസിറ്റമോളും മേടിച്ച് പൊടിച്ചു ഉണ്ടാക്കിയിട്ട് അണ്ണാക്കിലോട്ട് തിരി വെക്കും. ആനക്ക് പനി വന്നാല് പിന്നെ ജലദോഷം വന്നാലാണ് ചിരിച്ചിരിച്ച് ചാവണം. തുമ്പിക്കൈ പിടിച്ച് പിഴിഞ്ഞ് 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 കൈയിന്റെ ഉപ്പാട് അടിപൊളി. അപ്പൊ ജലദോഷം വന്ന കച്ചവടം തീർന്നു നമ്മളുടെ അല്ലേ? എന്താണ് ഈ പല്ല കഴിഞ്ഞിരിക്കും? അത് വേണ്ട. ആ, ചേട്ടന്റെ ഈ ആനയുമായിട്ടുള്ള ജീവിതത്തില് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തൃപ്രയാറുപൂരം. എവിടെ? തൃപ്രയാറുപൂരം. തൃപ്രയാറുപൂരത്തിന് അന്ന് ക്ഷീണം കാരണം കൊണ്ട് രണ്ട് ചെറുതടിച്ചിട്ട് രണ്ട് ചെറുത് എനിക്ക് മൂക്കിൽ വലിക്കാനാ. രണ്ട് ഫുള്ള് അടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ കിടക്കണ ആനയുടെ കാലിന്റെ അവിടെ. അപ്പൊ തലയോണി ഒന്നും ഇല്ലാത്ത ആരുടെ രണ്ട് ആനപ്പുണ്ട് കൊടുത്ത് തലക്കിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കിടക്കണു. കൊറച്ച് കഴിഞ്ഞപ്പോ അര വന്നിങ്ങനെ തോണ്ടണു. ആര്? കുട്ടിഷ്ടൻ. അവന് കൊടുക്കാത്തതിന്റെ ദേഷ്യം. ദേഷ്യം. കൊറച്ച് കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ തോട്ടയുടെ അടുത്ത് ഒറ്റ ഓട്ടോണിയാണ്. അത് ശരി. പിന്നെ എനിക്ക് എന്റെ ജീവൻ നോക്കണ്ടേ? ഞാൻ ഓടി ഊട്ടുവരട്ടിലെ മതലുമ്പ ചാരി ഇങ്ങനെ നിക്കണേ. ഞാൻ ഇങ്ങനെ അപ്പൊ കുട്ടീഷ്ണൻ വന്ന് ഇങ്ങനെ നിക്കണു. ഞാൻ ഇങ്ങനെ നിക്കണ് കുട്ടീഷ്ണൻ വന്ന് ഇങ്ങനെ നിക്കണു. ഗംഭീരം. ഞാൻ ഇങ്ങനെ നിക്കണ് കുട്ടീഷ്ണൻ വന്ന് ഇങ്ങനെ അടിപൊളി. എന്തിനാണ്? ഉമ്മാക്കാൻ. എടാ കുത്താൻ. എന്നിട്ട് കൊറച്ച് കഴിഞ്ഞപ്പോ 3 ബാക്കരം വന്ന് ചവിട്ടില് തോട്ടിട്ടിട്ട് ഇങ്ങനെ നിക്കണ്. ഞാൻ ഇങ്ങനെ നിക്കണ് കുട്ടീഷ്ണൻ വന്ന് ഇങ്ങനെ നിക്കണ് 3 പാപ്പ ഇങ്ങനെ നിക്കണം. ഞാൻ ഇങ്ങനെ നിക്കണ് കുട്ടീഷ്ണൻ വന്ന് ഇങ്ങനെ നിക്കണം 3 പാപ്പ ചവിട്ടിൽ തോട്ടിട്ട് ഇങ്ങനെ നിക്കണം. മനസ്സിലായി. ഞാൻ ഇങ്ങനെ നിക്കണ് കുട്ടീഷ്ണൻ വന്ന് ഇങ്ങനെ നിക്കണം 3 പാപ്പ ഇങ്ങനെ വന്ന് നിക്കണം. വെറുതെ ചവിട്ടിക്കൊള്ളണത്. ആ കാര്യം പറ. കൊറച്ച് കഴിഞ്ഞപ്പോ കുട്ടീഷ്ണൻ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് തുമ്പിക്കേണ്ട ഒരു അറ്റ അലക്കണു.
സച്ചിൻ ടെണ്ടുൽക്കർ സിക്സർ അടിക്കണ പോലെ മൂന്നാം പാപ്പ തിരുച്ചമ്പലത്തിന്റെ ഗാലറി പോയി വീണു. ഗാലറിയെ പെണ്ണുങ്ങള് തൊഴാൻ പറ്റുന്ന സ്ഥലം ഗാലറി. എന്നിട്ട് അവിടെ പോയി പോണ പോക്കില് ഇവന്റെ വീട്ട് മുണ്ടുലിഞ്ഞു പോയി. സിമെന്റ് തറയില് തല അടിച്ചു വീണ പോലെ ഒന്ന് പൊങ്ങി. പക്ഷെ അവന്റെ വീട്ട് മുണ്ടോ കണ്ടിട്ടാ കണ്ട് എടുക്കാൻ പറ്റില്ല. അതിനു മുമ്പ് അവന്റെ പരിപാടി തീർന്നു പോയി. ഓ അത് ശരി, മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ചേട്ടന്റെ ജീവിതത്തില്. ഓക്കെ, താങ്ക് യു വെരി മച്ച് ചേട്ടാ. സാധാരണ ഈ ആനയുടെ കാലിന്റെ അടി കടന്ന് പാപ്പന്മാർ ഉറങ്ങാറുണ്ട്. ശരിക്കും ആനയുടെ കാലിന്റെ അടി കടന്നേ, അത് ശരിക്കും പറഞ്ഞ ഒരു സാഹസികത നിറഞ്ഞൊരു കാര്യമല്ലേ? ഒരു കുഴപ്പമില്ല, ആനയുടെ കാലിന്റെ അടിയിൽ കിടന്ന് നമുക്ക് ഉറങ്ങാം. ഒരു കുഴപ്പമില്ല വെറുതെ പറയണല്ല. ആ സമയത്ത് ആന ഫുട്ബോൾ കളിനെ കുറിച്ച് ഓർക്കാതിരുന്നാ മതി, വേറെ ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ആനപ്പക ആനപ്പക എന്ന് കേട്ടിട്ടുണ്ട്. ആനപ്പക എന്താണ് അതിന്റെ ഒരു ഒന്ന് വിശദീകരിക്കാം. കഴിഞ്ഞ കുംഭം ഒമ്പതാം തീയതി കഴിഞ്ഞ കുംഭം ഒമ്പതാം തീയതി നമ്മുടെ സൈക്കിൾ ഷാപ്പ് നടത്തണ അയ്യപ്പന്റെ മോൻ രാജു വെറുതെ ഒരു വെള്ളക്കെ വലിച്ചിട്ട് ഇങ്ങനെ കുട്ടീഷണ ഒന്നറിഞ്ഞു തമാശക്ക്. ഈ ഒമ്പം കുംഭാന്തി വന്നപ്പോ അല്ലെങ്കിൽ കുംഭം ഒമ്പതാം തീയതി വന്നപ്പോ ഈ രാജുവിനെ തെരഞ്ഞു പിടിച്ചിട്ട് ഇങ്ങോട്ട് പിടിച്ചിട്ട് ഒറ്റ ഇലക്കണു അവൻ തെറിച്ച് അപ്പുറത്ത് അമ്മിണിയുടെ വീട്ടിൽ പോയി വീണു. അതെ ശരി. എന്നിട്ട് അവന് പരാതി ഉണ്ടായിരുന്നില്ല, അവൻ അമ്മിണിയുടെ വീട്ടിൽ പോകേണ്ട എന്തോ കാര്യം ഉണ്ടായിരുന്നു. അതായത് ആ വഴിക്ക് അങ്ങോട്ട് നടന്നു കിട്ടി. ഓക്കെ കേട്ടോ, കണ്ട തലവുലിക്കണ കണ്ട. എന്താ അത്? അനുസരണയല്ല, നിന്നെ എടുത്തോളാന്ന് പറയണു. എന്റെ പൊന്ന് ചേട്ടാ അവിടെ നിന്നോട്ടെ, വില ചങ്ങലൊക്കെ ഇട്ട് നിക്കാല്ലേ. നിനക്കറിയാം, ഞാൻ ഒരു കാര്യം നോക്കട്ടെ ചേട്ടൻ, ഇത്രയും ധൈര്യം ഉണ്ടായിരുന്നു ചേട്ടൻ ഇത്ര അകലെ ഈ ആനയുടെ അകലെ നിൽക്കുന്ന. എന്താ ഇത്ര അകലെ നിൽക്കണത്? ഞാൻ അതിന്റെ അടുത്ത് എന്നിട്ട് അതിന്റെ തുമ്പി കൈകൊണ്ട് ഒറ്റയടിക്ക് എന്നെ പണി തീർന്ന എന്റെ ഭാര്യനെയും പിള്ളേരെയും നീ പോറ്റോ? ഇല്ല. അല്ല പോറ്റോ? ഇല്ല. പിന്നെ ഞാൻ എന്താ ഒന്നും അറിയാത്ത കുശലാന്വേഷണമാര് ചോദിച്ചാണത്, എഴുതാൻ വേണ്ടി ചോദിച്ചതല്ല ചേട്ടാ. ഈ ആന ഉത്സവപ്പറമ്പിലൊക്കെ വളരെയധികം ഇടഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഈ സാധനം കണ്ടത് ഇത് വെച്ച് അവിടെ നിർത്തിയാൽ അവൻ അവിടെ നിൽക്കും. അവിടെ നിൽക്കും ആന. ആന അതിന്റെ വാട്ടിന് പോകും, ഈ സാധനം അവിടെ നിൽക്കും. ഈ വടി അവിടെ നിൽക്കും. വട്ടി അവിടെ നിൽക്കും. അതാണ് ചേട്ടന്റെ ഒരു കഴിവ് അല്ലേ? വളരെ നന്നുണ്ട്. അപ്പൊ വേറെ പേഴ്സണൽ ആയിട്ട് ചോദിക്കാണ്, ചേട്ടൻ എത്ര കുട്ടികളുണ്ട്? എനിക്ക് മൂന്ന് പിള്ളേര്, രണ്ട് പിടി ഒരു കൊമ്പനും. രണ്ട് പിടി ഒരു കൊമ്പനും. രണ്ട് പിടിയ? രണ്ട് പെണ്ണുരാണോന്ന്? ഓ എന്ന് ചേട്ടാ, ഞാനൊരു സ്വകാര്യം ചോദിക്കട്ടെ? പറഞ്ഞോ പറഞ്ഞോ ചേട്ടാ. സ്വകാര്യം എന്ന് പറഞ്ഞാൽ ചേട്ടൻ സ്വകാര്യത, ചേട്ടൻ്റെ ഒരു അനിയനെ കുറിച്ച്. അനിയൻ ആരാ? ചന്ദ്രൻ. ചന്ദ്രൻ. ഈ ചന്ദ്രനെ കുറിച്ച് നാട്ടില് വളരെ മോശമായ രീതിയില്, അതായത് കള്ളുകുടി, ചീട്ടുകളി, കഞ്ചാവടി എന്ന് വേണ്ട സകല ദുശ്ശീലങ്ങളുണ്ട് ഒരു കേൾവി കേട്ടിട്ടുണ്ടായി. എന്താണ് അതിനെ കുറിച്ച്? ചന്ദ്രൻ ഇപ്പൊ ഞാൻ പറയട്ടെ, ചന്ദ്രൻ ഒരു ദുശീലമില്ല, അവനൊക്കെ നിർത്തി, എല്ലാം നിർത്തി. അവൻ കള്ളുകുടിയില്ല, ഡീസന്റായി, ചീട്ടുകളില്ല, കഞ്ചാവലിയില്ല, വെരി ഗുഡ്, ഒന്നുമില്ല. അവനിപ്പോ അമ്മയുടെ അനിയത്തിനെ കെട്ടിയിട്ട് കോളനി താമസിക്കാണ് മര്യാദക്ക്. അത് ശരി, സ്വസ്ഥായി, മിടുക്കനാണ് അവൻ. ഓക്കെ അതൊക്കെ പോട്ടെ, ഞാൻ വെറുതെ അറിയാണ്ട് ചോദിച്ചു പോയിന്നുള്ളൂ. സാധാരണ ഈ ആനയെ കൊണ്ട് തടി പിടിപ്പിക്കാന്ന് പറയില്ലേ, അത് വളരെ ഒരു മഹാഭാവമായ ഒരു കാര്യമല്ലേ? ആനയെ കൊണ്ട് തടി പിടിപ്പിക്കാനായിട്ട് പിന്നെ സിനിമ പിടിപ്പിക്കാൻ പറ്റുമോ? അല്ല പറ്റുമോ? അതേ പറ ചോദിച്ചതുള്ളു ഞാൻ. അല്ല പിടിപ്പിച്ചാലും അനുഭവം കളിസം കീറിപ്പോ. അതാണ്. ഓക്കെ ഞാൻ ചോദിച്ചു, ജസ്റ്റ് ചോദിച്ചതുള്ളൂ ഞാൻ. ചേട്ടാ എന്തോ ഈ ഗുരുവായൂര് ക്ഷേത്രത്തിൽ എന്തോ ഉത്സവത്തിന്റെ ഇടയ്ക്ക് അല്ല എന്തൊരു പ്രശ്നം നടന്നു കേട്ടല്ലോ. ഗുരുവായൂർ ഏകാദശി അങ്ങനെ പറയാം. ഗുരുവായൂർ ഏകാദശിക്ക് ഫ്രണ്ടില് തിടമ്പുമായിട്ട് ഞാനും തൊട്ടുപുറയില് തോട്ടിയായിട്ട് കുട്ടികൃഷ്ണനും. അല്ല ഫ്രണ്ടിൽ തിടമ്പുമായിട്ട് കുട്ടികൃഷ്ണനും പുറയില് തോട്ടിയായിട്ട് ഞാനും. കുറച്ച് കഴിഞ്ഞപ്പോ ഇവര് മതം പൊട്ടാനുള്ള ലക്ഷണം ഉണ്ടാകുന്ന എനിക്കൊരു സംശയം. ഞാൻ തോട്ടിന്റെ അടുത്ത് ഇങ്ങനെ പിടിച്ചവിടെ നിർത്തിയിട്ടുണ്ട്. കുട്ടീഷനെ അവിടെ ഇങ്ങനെ നിക്കണം, ഞാൻ ഇങ്ങനെ നിക്കണം. കുട്ടീഷനെ അവിടെ ഇങ്ങനെ നിക്കണം ചേട്ടാ മനസ്സിലായി. കുറച്ചിപ്പോ കൂച്ചോലകം പൊട്ടിച്ചിട്ട് ഓടി ഓടിയവൻ ഇവനെ ഓർഡറിന് പുറകെ ഞാൻ ഓർഡറിന് അടിപൊളി ഇവന് ഓർഡറിന് കുട്ടീഷനെ പുറകെ ഞാൻ ഓർഡറിന് മനസ്സിലായി. പുറകെ മയക്കുടിക്കാര് വന്ന് എന്ന് പറഞ്ഞ ഒറ്റ വെട്ടി പൊട്ടിച്ചു. മൂന്ന് ശബ്ദം കേൾക്കണത് അത് ഞാൻ എക്കോ ഇട്ടാനിടാ. വെട്ടി പൊട്ടിയതും എന്റെ ബോധം പോയി. എന്തെന്നൊക്കെയാണ് ഇയാൾ ഈ പറയണത്? ചേട്ടൻ ആനക്കിട്ട് വെടിവെച്ച ചേട്ടന്റെ ബോധം പോണ എങ്ങനെയാ? കമ്മിറ്റിക്കാരി പറഞ്ഞതാണ് മര്യാദക്ക് ആനയുടെ ചവിട്ടിന് തോട്ടിട്ട് ഭ്രാന്ത് പിടിപ്പിച്ചത് അവനാണ് വെക്കണേ വെടി അവരെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, എനിക്കേ വെച്ചത്. ഓക്കെ വളരെ നന്നായത്. പക്ഷെ എന്തായാലും വെളുപ്പിന് അവര് പറഞ്ഞിട്ട ഉത്സവ പരിപാടിയൊക്കെ വാങ്ങിയായിരുന്നു, എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കും. ഓക്കെ ചേട്ടാ, സാധാരണ ഞാനൊരു കാര്യം ചോദിക്കട്ടെ,
ഈ ആനമാല കൊണ്ട് മോതിരം കിട്ടിക്കഴിഞ്ഞാൽ പേടി പോകുന്നൊക്കെ ഒരു 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 പഴമൊഴി ഉണ്ടല്ലോ. ഏഹ്, സാറിന് ആനപ്പാപ്പന്മാർ പതുക്കെ ആനവാലൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് കാശ കൊടുത്ത് അതെ ചേട്ടൻ ചെയ്യാറുണ്ടോ അങ്ങനെ? ആ പരിപാടി കണ്ണ കിട്ടില്ല, മൂന്നാം പാപ്പൻ പാക്കരങ്ങൾ ചെയ്യുമായിരുന്നു. അവനീ ആനവാല് പൊട്ടിച്ചിട്ടല്ല കൊടുത്ത് ചെറുതടിക്കണത്. അവന് ഈ വാല് പൊട്ടിച്ച് പൊട്ടിച്ച് ഒരു ദിവസം എന്റെ ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്ത് രാജൻ വന്നു, അവനൊരു ആനവാല് വേണമെന്ന് പറഞ്ഞു. ഞാൻ എന്റെ നിന്ന് 100 രൂപ വാങ്ങിക്കുകയും ചെയ്തു. ഞാൻ വന്ന് നോക്കിയപ്പോ ആനക്ക് ഒരൊറ്റ വാലില്ല, എല്ലാം തീർന്നു, പാക്കരം പൊട്ടിച്ചോണ്ടി. കൊറച്ച് കഴിഞ്ഞപ്പോ ഞാനാണെങ്കിൽ എന്ത് ചെയ്ത്, ഇവിടെ ആനവാല് കൊടുക്കണം, എനിക്ക് കൊടുക്കാതിരിക്കാനും പറ്റാം. കൊറച്ച് ഞാൻ പോയിട്ട് ഒരു ടങ്കീസ് മേടിച്ച് ടാറിൽ മുക്കിയിട്ട് ആനവാല എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു. ഇവരതുകൊണ്ട് മോതിരം കെട്ടിച്ചിടുകയും ചെയ്തു. എന്നിട്ട് പക്ഷെ ഇപ്പോഴും അവന് ഉറക്കം കിട്ടാനില്ലട്ടാ. എന്തുപറ്റി? അവനെ എന്നെ അന്വേഷിച്ച് നടക്കണതാണ്. എന്താ പറ്റിയത്? പറ്റിയത് എന്താ? അവന് ഉറക്കം കിട്ടാനില്ല, അവൻ വെയിലത്ത് നിന്ന് കഴിഞ്ഞപ്പോ ടാറ് ഉരുകിപ്പോയി. ടങ്കീസിലേട്ടാ. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് എന്റെ ആരോഗ്യം ചീത്തയാവുന്ന അർത്ഥം അല്ലേ? ചേട്ടൻ, യാനച്ചോറ് കൊലച്ചോറെന്ന് ഒരു പഴമൊഴി ഉണ്ടല്ലോ, എന്താണ് അതിനെ കുറിച്ച്? ആനച്ചോറ് കൊലച്ചോറല്ല. പിന്നെ എന്റെ ഭാര്യ സരള നല്ലതാണ് ശരിക്ക് കൊലച്ചോറ്. എന്താ കാരണം? അവള് കഴിഞ്ഞ ആഴ്ച ചോറിൽ എനിക്ക് വിഷം വെച്ച് തരാൻ നോക്കിയില്ലേ, എന്നിട്ട് ചേട്ടൻ കണ്ടുപിടിച്ച് ഞാ രക്ഷപ്പെട്ടുപോയി. പതുക്കെ അടിക്കുക, അത് ആകെ കുറച്ചുള്ളൂ. ഓക്കെ, കുഴപ്പമില്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കട്ടെ. സാധാരണ ആനയുടെ പുറത്തിരുന്നോണ്ട് പാപ്പന്മാർ ഇങ്ങനെ ഉറങ്ങി പോണാണാറുണ്ട്. ആന ഇങ്ങനെ കൃത്യമായിട്ട് ആ സ്ഥലത്തേക്ക് ചെല്ലണം. ഞാൻ ഉറങ്ങാറുണ്ട്. അതിലൊക്കെ എന്ന് പറഞ്ഞ പൂരം കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ തിടമ്പഴിച്ച് മാറ്റുന്ന സമയത്ത് ഞാൻ ഫ്രണ്ടിൽ ചെന്ന് നിന്ന് കുന്നംകുളം വഴി ഗുരുവായൂർ, കുന്നംകുളം വഴി ഗുരുവായൂർ, കുന്നംകുളം വഴി ഗുരുവായൂർ. എന്താണ് ട്രക്കർ സ്റ്റാൻഡ്? ട്രക്കർ സ്റ്റാൻഡാ. ഞാൻ ആനയുടെ മൂത്തൊക്കെ പറയും, ആനക്ക് മനസ്സിലാവും. അപ്പൊ അവന് മനസ്സിലായിട്ട് കറക്റ്റ് ആനയുടെ മുകളിൽ കയറിയിട്ട് ഞാൻ ഉറങ്ങും. അവ കറക്റ്റ് ഗുരുവായൂർ എന്ന് നിൽക്കും. അതെ, കണ്ണൂർ നോക്കുമ്പോ കോഴിക്കോട് പോയി. അവന്റെ ഫ്രണ്ടിൽ കൂടി ഒരു പിടിയാന കൊണ്ടേ അവൻ അതിന്റെ പുറകെ. അത് ശരി ചേട്ടന്റെ ആന. ചേട്ടാ, അപ്പൊ നമ്മളെ ഇന്റർവ്യൂ വളരെ മനോഹരമായ ഇന്റർവ്യൂ അവസാനിച്ചിരിക്കുകയാണ്. സാധാരണ ഞങ്ങളെ ഇന്റർവ്യൂ കഴിയുമ്പോ എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ചേട്ടന്റെ അവസാനത്തെ ആഗ്രഹം ഒന്ന് പറയാമോ? എന്റെ അവസാനത്തെ ചേട്ടാ, അവസാനത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഉടുക്കത്തെ ആഗ്രഹം അല്ല. ഏതൊരു മനുഷ്യൻ നമ്മളിങ്ങനെ ഭംഗിയായിട്ട് പറയില്ല നമ്മള്, അതായത് നമ്മുടെ ഏറ്റവും വലിയ ജീവിതാഭിലാഷം എന്ന് പറയില്ലേ, ഏറ്റവും വലിയ ആഗ്രഹം. അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത്, ചേട്ടന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ജീവിതാഭിലാഷം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. ആനാപ്പുഴ അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോ ഞാന് കുട്ടിയും കൂടി എന്റെ ചേട്ടാ, ചേട്ടന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം ജീവിതാഭിലാഷമാണ് ഞാൻ ചോദിച്ചത്. അണ്ടിപ്പള്ളിക്കാവിലെ അണ്ടിപ്പള്ളിക്കാവ് അമ്പലത്തിൽ ഇപ്പൊ തിരുപ്പതി ഭഗവാന്റെ അണ്ടിപ്പള്ളിക്കാവ് കൊണ്ട് കുടിച്ചു മൂട്. ഞാൻ അതല്ല ചോദിച്ചത്, ചേട്ടന്റെ ഏറ്റവും വലിയ ജീവിതാഭിലാഷം എന്താണെന്ന് ഞാൻ ചോദിച്ചത്. എടാ, എനിക്ക് എന്റെ കുട്ടീച്ചന്റെ കൊമ്പം ഒന്ന് പിടിക്കണം, നീ സഹായിച്ച അതിന്റെ പുറത്ത് കയറിയൊക്കെ ഉള്ളാന്നൊരു ആഗ്രഹം ഉണ്ടടാ. പിടിച്ച് എന്തിനാണ് ചങ്ങല പൊട്ടിച്ചടാ.